ഒരു സംഭവം മിക്കവാറും ജനനം തന്നെ നടക്കുമ്പോൾ ആ ദിവസം രേഖപ്പെടുത്തി വെക്കാനായി ചന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രത്തെ നോക്കുന്ന ചിട്ട പണ്ട് മുതൽ നിലവിലുണ്ടായിരുന്നു. പല നാളിലും ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല കേട്ടോ കാണുക. എന്തായാലും ആ കൂട്ടത്തെ അന്ന് അറിയാവുന്ന രൂപം സങ്കല്പിച്ച് മാനത്തൊരു ചിത്രം സങ്കല്പിച്ചു. അപ്പോൾ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലോ. ചന്ദ്രൻ്റെ വഴിയിൽ 20 നക്ഷത്രങ്ങൾക്ക് പേര് നൽകി. അശ്വതി മുതൽ രേവതി വരെ ഇവയെ ചാന്ദ്രതാരങ്ങൾ എന്നും വിളിക്കും. ചന്ദ്രഭൂമിയെ 27 ദിവസം 8 മണിക്കൂർ കൊണ്ട് ഒരു വട്ടം ചുറ്റുന്നല്ലോ. അപ്പോൾ ഒരു ദിവസം 13.13 ഡിഗ്രി. ഇതാണ് ഒരു ജന്മനക്ഷത്രം. എന്നാൽ നമുക്കിന്ന് ജന്മനക്ഷത്രത്തെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ തുടങ്ങാം. ഒന്നാമത്തേത് അശ്വതി. അശ്വതി അശ്വമുഖം പോലെ ചിത്രമാക്കാവുന്ന 3 നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ. അശ്വമുഖം പോലെ തോന്നിക്കുന്നു മാത്രം. മേടൻ രാശിയിലെ ആൽഫ ബീറ്റ ഗാമ നക്ഷത്രങ്ങളാണ് അശ്വതി. അശ്വനി എന്ന് സംസ്കൃതത്തിൽ പറയും. ഭരണി അടുപ്പും കല്ലുപോലെ. ശരിക്കും തേങ്ങാക്കണ്ണായാണ് നമുക്ക് തോന്നുക. തിളക്കമുള്ള നക്ഷത്രങ്ങളല്ല ഭരണിയിലെ 3 നക്ഷത്രങ്ങളും. കാണാൻ നല്ല പ്രയാസമാണ്. മേടൻ രാശിയിലെ തന്നെ തിളക്കം കുറഞ്ഞ നക്ഷത്രങ്ങൾ. ഭരണി എന്നാൽ എല്ലാം വഹിക്കുന്നവൾ എന്നാണ് അത്രേ അർത്ഥം. കാർത്തിക കൈവട്ടക പോലെ. പണ്ട് വീടുകളിൽ ഉപയോഗിച്ചിരുന്നൊരു പാത്രമാണ് കൈവട്ടക. പ്രധാന ഭാഗം ഇടവൻ രാശിയിൽ. ഭൂമിയിൽ നോക്കുമ്പോൾ 7 നക്ഷത്രങ്ങളെ കാണാം. ഇതിനാൽ സുബ്രഹ്മണ്യനെ വളർത്തിയ 7 സഹോദരിമാർ എന്ന് ഇവരെക്കുറിച്ചൊരു കഥയുണ്ടാക്കി. ഇതിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും 10 കോടി വർഷത്തെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ഈ കാർത്തികക്കൂട്ടത്തിലെ നക്ഷത്രങ്ങൾക്ക് 25 കോടി കൂടി ആയുസ്സേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു. രോഹിണി ഒറ്റാല് പോലെ. തോട്ടിൽ നിന്ന് മീൻ പിടിക്കാനാണ് ഒറ്റാല് ഉപയോഗിക്കുക. ഇടവൻ രാശിയിലെ ബ്രഹ്മശ്രി അഥവാ ആൽഡിബ്രൻ നക്ഷത്രവും ചുറ്റുമുള്ള മറ്റ് നക്ഷത്രങ്ങൾ ചേർന്ന് ഇംഗ്ലീഷിൽ വി എന്ന ആകൃതിയിൽ പെട്ടെന്ന് ദൃശ്യപ്പെടുന്ന സുന്ദരമായൊരു കൂട്ടമാണ് രോഹിണി. മകീര്യം മൃഗശീർഷം. ആദ്യ പകുതി ഇടവത്തിലും ബാക്കി മിഥുനത്തിലും. വേട്ടക്കാരൻ അഥവാ ശബരൻ എന്ന് ഭംഗിയുള്ളൊരു നക്ഷത്രക്കൂട്ടത്തെ എല്ലാവർക്കും പെട്ടെന്ന് കാണാം. അതിൻ്റെ തലയാണ് മകീര്യം. മകീര്യമാണ് രാത്രിയിൽ പണ്ട് യാത്രികർക്ക് വടക്ക് ദിക്കിലേക്ക് വഴികാട്ടിയിരുന്നത്. തിരുവാതിര തീക്കട്ട പോലെ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ശബരൻ നക്ഷത്രക്കൂട്ടത്തിലെ പ്രധാനിയാണ് തിരുവാതിര. തിരു ആർദ്ര കത്തി തീർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ചുവപ്പ് ഭീമനാണ് തിരുവാതിര. 570 പ്രകാശവർഷം അകലെയാണിത്. മിഥുനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രമുള്ളത്. പുണർദം തോണി പോലെ. മിഥുനരാശിയിലെ ഭംഗിയേറിയ നക്ഷത്രങ്ങളാണ് പുണർദം. സംസ്കൃതത്തിൽ പുനർവസു. ആകാശത്ത് ഭംഗിയുള്ള തോണി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാനിസ് മേജർ ഗ്രൂപ്പിലെ ശാനൻ്റെ കണ്ണും മുൻകാലും. സിറിയസും അടുത്ത നക്ഷത്രവും. കാനിസ് മൈനർ ഗ്രൂപ്പിലെ ആൽഫയും ബീറ്റയും. മിഥുനം രാശിയിലെ കാസ്ട്രും പോളക്സും. ഇവെല്ലാം ചേർന്നാൽ ആകാശത്ത് ഒരു തോണി റെഡി. പൂയം പൂക്കുറ്റി പോലെ. മുത്തുകൾ വാരി വിതിര പോലെ എന്നാണ് നമുക്ക് കാണുക. വൽക്കണ്ണാടി എന്നും പറയാറുണ്ട്. അത്ര എളുപ്പമല്ല പൂക്കുറ്റിയെ കണ്ടുപിടിക്കാൻ. കർക്കടകത്തിലാണ് ഈ നക്ഷത്രം ഉള്ളത്. ആയില്യം പാമ്പ്. കർക്കടകം രാശിയിലെ ഹൈഡ്ര എന്ന സർപ്പം പൊടിപടലങ്ങളില്ലാത്ത രാത്രികളിൽ ഭംഗിയായി കാണാം. ആശലേഷം എന്ന് സംസ്കൃതത്തിൽ. മകം നുഖം പോലെ. ചിങ്ങം രാശിയിലാണ് മകം. ചിങ്ങം എന്നാൽ സിംഹം. സിംഹത്തിൻ്റെ തലഭാഗത്തെ നക്ഷത്രങ്ങളാണ് മകം. പൂരം തൊട്ടിൽക്കാല് പോലെ. പൂരവും ഉത്തരവും തൊട്ടിൽക്കാല് പോലെ എന്നാണ് പറയാറുള്ളത്. പൂർവഫാൽഗുനം. ചിങ്ങൻ രാശിയിലെ ഡെൽറ്റ തീറ്റ നക്ഷത്രങ്ങൾ ചേർന്നാണിത്. ചിങ്ങത്തിന് ആധാരമായ സിംഹത്തിൻ്റെ മധ്യഭാഗത്തെ 2 നക്ഷത്രങ്ങളാണ് പൂരം. പൂരം പൂർവഫൽഗുനമാണെങ്കിൽ ഉത്തരം ഉത്തരഫൽഗുനം. ഉത്തരത്തിൻ്റെ കാൽഭാഗമേ ചിങ്ങത്തിലുള്ളൂ, ബാക്കി കന്നിയിലാണ്. നേരത്തെ നമ്മൾ സിംഹത്തെ പരിചയപ്പെട്ടില്ല. ഈ സിംഹത്തിൻ്റെ വാൽഭാഗത്തെ നക്ഷത്രമാണ് ഉത്തരം. ഹസ്തം കാക്ക പോലെ. ഹസ്തം എന്നും പറയും. ഇതിലെ ആൽഫ മുതൽ എപ്സിലോൺ വരെയുള്ള 5 നക്ഷത്രങ്ങൾ ചേർന്നാണ് അത്തം. കന്നിയിലാണ് അത്തം. പൂക്കളം ഇട്ട് തുടങ്ങുന്നതിനാൽ അത്തത്തിന് പ്രാധാന്യമുണ്ട്. ചിത്തിരമുത്തുപോലെ. കന്നിരാശിയിലെ ഏറ്റവും തിളക്കമേറിയ നക്ഷത്രമാണ് ചിത്ര എന്ന ചിത്തിര. തിളക്കത്തിൽ 15-ാം സ്ഥാനമാണ് ചിത്രയ്ക്ക്. ഈ ചിത്ര ഒരു ചരനക്ഷത്രമാണ്. ചോതി ചോരക്കട്ട പോലെ. സ്വാതിയാണ് ചോതി. ബൂട്ടസ് എന്ന ഭംഗിയുള്ള നക്ഷത്രഗണത്തിലെ തിളക്കമുള്ള നക്ഷത്രമാണ് ചോതി. തുലാം രാശിയിലെ പ്രധാന നക്ഷത്രം. തിളക്കമേറിയ 4-ാമത്തായതിനാൽ ചോരക്കട്ട എന്ന പ്രയോഗം കൃത്യമായിട്ട് ചേരും. ചോതി ഉത്തരവും ചിത്രയും ചേർന്ന ആകാശത്ത് നമുക്കൊരു വലിയ ത്രികോണം വരയ്ക്കാം കേട്ടോ. ഇതാണ് വസന്ത ത്രികോണം എന്നറിയപ്പെടുന്നത്. ചോതി ഒരു ചുവന്ന ഭീമനാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ജന്മനക്ഷത്രമാണ്. അവരൊക്കെ പേരായി കണക്കാക്കിയിരുന്നത്. സ്വാതി തിരുനാൾ, ഉത്രാടം തിരുനാൾ തുടങ്ങിയതൊക്കെ.
വിശാഖം വട്ടക്കിണർ പോലെ തുലാം നക്ഷത്ര രാശിയിലെ ആൽഫ ബീറ്റ ഗാമ അയോട്ട എന്നീ നക്ഷത്രങ്ങളെയാണ് വിശാഖം എന്ന ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. ഈ നാളിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം തുലാത്തിലും അവസാന കാൽഭാഗം വൃശ്ചികത്തിലുമാണ്. ഏകദേശം ഒരു നല്ല വട്ടക്കിണറിൻ്റെ രൂപമുണ്ട് വിശാഖത്തിന്. അനിഴം ഒരു വില്ലാണ്. വൃശ്ചിക രാശിയിലെ ബീറ്റ ഡെൽറ്റ പൈ എന്നീ നക്ഷത്രങ്ങളാണ് അനിഴം. സംസ്കൃതത്തിൽ അനുരാധ, വിശാഖം എന്ന രാധയെ അനുഗമിക്കുന്നത് എന്നർത്ഥം. വൃശ്ചിക രാശിയിലെ ഭംഗിയായ നക്ഷത്രങ്ങൾ ചേർന്ന അനിഴം നല്ല ഭംഗിയുള്ള ഒരു കൂട്ടമാണ്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തൃക്കേട്ട കാഹളം പോലെ വൃശ്ചികത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് തൃക്കേട്ട. കാഹളം പോലെയൊന്നും തോന്നില്ലെങ്കിലും പെട്ടെന്ന് കാഴ്ചയിൽപ്പെടും. കേട്ട എന്ന ഒറ്റ നക്ഷത്രം ബഹുമാന സൂചകമായി തൃ ചേർത്ത് തൃക്കേട്ട. മൂലം ഒരു മുടിക്കോലാണ്. മൂലമെന്നാൽ അടിസ്ഥാനം എന്നാണ് അർത്ഥം, അഥവാ വേര്. ഈ നക്ഷത്രം വൃശ്ചിക രാശിയിലാണ്. സ്കോർപിയസ് എന്ന നക്ഷത്രഗണത്തിലെ എപ്സിലോൺ സീറ്റ ഈറ്റ തീറ്റ അയോട്ട കാപ്പ ലാംഡ ന്യൂ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂട്ടത്തിൽ ഉള്ളത്. പൂരാടം മുറം പോലെ പൂർവാഷാഢം. ധനുരാശിയിലെ ഡെൽറ്റ എപ്സിലോൺ എന്നീ നക്ഷത്രങ്ങളാണ് പൂരാടം. ഉത്രാടവും മുറം പോലെ തന്നെ. ധനു മകരം രാശികളിലെ സീറ്റ സീമ സിഗ്മ എന്നീ നക്ഷത്രങ്ങളെയാണ് ഉത്രാടം എന്നറിയപ്പെടുന്നത്. ഉത്തരാഷാഢം. ഈ നാളിൻ്റെ ആദ്യ കാൽഭാഗം ധനുവിലും അവസാന മുക്കാൽ ഭാഗം മകരം രാശിയിലും ആണുള്ളത്. തിരുവോണം ഒരു ഒന്നൊന്നര മുഴക്കോൽ തന്നെ. സംസ്കൃതത്തിൽ ശ്രാവണം. ഗരുഡൻ എന്ന നക്ഷത്രക്കൂട്ടത്തിലെ ആൽഫ ബീറ്റ ഗാമ എന്നീ നക്ഷത്രങ്ങളാണ് തിരുവോണം നക്ഷത്രമായി പരിഗണിക്കുന്നത്. ആൾട്ടേർ എന്നറിയപ്പെടുന്ന ആൽഫ അക്വില എന്ന നക്ഷത്രത്തെ മാത്രമായും തിരുവോണമായി ഗണിക്കാറുണ്ട്. മകരം രാശിയിലാണ് തിരുവോണത്തിൻ്റെ സ്ഥാനം. അവിട്ടം ആട്ടിൻതല പോലെ. ഈ നാളിൻ്റെ ആദ്യ പകുതി മകരരാശിയിലും അവസാന പകുതി കുംഭം രാശിയിലുമാണ്. ഞാൻ നോക്കിയിട്ട് ആട്ടിൻതലയെന്ന് എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ചതയം പുഷ്പം പോലെ. കുംഭം രാശിയിലെ ഗാമ അക്വേറി എന്ന നക്ഷത്രമാണ് ചതയം. സംസ്കൃതത്തിൽ ശതഭിഷ എന്നും അറിയപ്പെടും. പൂരോരുട്ടാതി കട്ടിൽ കാൽ, മറ്റൊരു കട്ടിൽ കാൽ. ഭാദ്രപാദ ചതുരം എന്ന ഭംഗിയുള്ള നക്ഷത്രക്കൂട്ടുണ്ട് ആകാശത്ത്. അതിലത്തെ രണ്ടെണ്ണമാണ് പൂരോരുട്ടാതി, മറ്റു രണ്ടെണ്ണമാണ് ഉത്രട്ടാതി. ശരിക്കൊരു കട്ടിൽ തന്നെ. ഇതിലെ പൂർവ്വ ഭാദ്രപാദമാണ് പൂരോരുട്ടാതി. ആൽഫ ബീറ്റ എന്നീ രണ്ട് നക്ഷത്രങ്ങളാണ് പൂരോരുട്ടാതിയായിട്ട് കണക്കാക്കുന്നത്. ഇതിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം കുംഭത്തിലും അവസാന കാൽഭാഗം മീനം രാശിയിലുമാണുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ ഉത്രട്ടാതിയും കട്ടിൽകാല് തന്നെ. ഉത്തരഭാദ്രപദം എന്നതറിയപ്പെടും. പൂർണ്ണമായും മീനരാശിയിലാണ്. പെഗാസി ആൻഡ്രോമിഡ എന്നീ നക്ഷത്രങ്ങളാണ് ഉത്രട്ടാതിയിലുള്ളത്. പൂരിട്ടായ ഉത്രട്ടാതിയും ചേർത്താൽ കട്ടിലായി. രേവതി മീൻ പോലെ. മീനം നക്ഷത്രരാശിയിലെ സീറ്റ എന്ന നക്ഷത്രമാണ് രേവതി. നല്ല ഭംഗിയുള്ള നക്ഷത്രക്കൂട്ടമാണ് രേവതി. ജനനം മരണം ഉത്സവം തുടങ്ങി ചെറിയ കാലയളവ് രേഖപ്പെടുത്തി വെക്കാൻ ഏറെ പ്രയോജനകരമാണ് നമുക്ക് ഈ ജന്മനക്ഷത്രങ്ങൾ. എന്നാൽ ചന്ദ്രൻ്റെ സ്ഥാനത്തെയാണ് നക്ഷത്രവും ചന്ദ്രനും തമ്മിലൊരു ബന്ധവുമില്ല കേട്ടോ. ചന്ദ്രൻ കേവലം 354,000 കിലോമീറ്റർ മാത്രം അകലെയാണ്. നക്ഷത്രങ്ങളോ ഒടാനു കൂടി കിലോമീറ്റർ അകലെ. ഉദാഹരണം തിരുവാതിര നോക്കൂ, 870 പ്രകാശ വർഷം അകലെയാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ദീർഘവൃത്തത്തിലായതിനാൽ എല്ലാ നാളിലും ഒരേ സമയമല്ല. കലണ്ടർ നോക്കിയാൽ മനസ്സിലാവും. നാഴികയും വിനാഴികയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഈ ജന്മനക്ഷത്ര പരിപാടി ഇന്ത്യയിൽ മാത്രം നിലനിന്ന സമ്പ്രദായമാണ്. പിന്നീട് സഞ്ചാരികൾ വഴി അറബികളും ചൈനക്കാരും ഉപയോഗിച്ചു തുടങ്ങി. ജന്മനക്ഷത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, നക്ഷത്രപാനകൾ. ഈ പേരുകളിൽ പലതും ആ നക്ഷത്രപാനയിൽ നിന്ന് എടുത്തതാണ്. നക്ഷത്രപാതയിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലയളവാണ് നാൾ എന്നാ പറഞ്ഞല്ലോ. എന്നാൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലയളവാണ് ഞാറ്റുവേല. ഇത് 13 ദിവസവും 8 മണിക്കൂറും വരും. ദക്ഷപ്രജാപതിയുടെ മക്കളാണ് അശ്വതി മുതൽ രേവതി വരെ. മൂപ്പർക്ക് ഇവരെ കൂടാതെ വേറെയും മക്കളുടെ അത്ര ആകെ 57 എന്നാണ് പുരാണം പറയുന്നത്. ഇവരെ ദാക്ഷായണിമാർ എന്നും പൊതുവെ വിളിക്കാറുണ്ട് അത്രേ. ഇതൊക്കെ കഥകളാണേ. ജന്മനക്ഷത്രങ്ങളെ ഓർക്കാനൊരു കഥ പറയാം. ഈ ദക്ഷപ്രജാപതി അയൽ രാജാവായ ചന്ദ്രനുമായി യുദ്ധത്തിലേർപ്പെട്ടു. കൊടാനുകൂടി നക്ഷത്രങ്ങളുടെ അധിപനായ ചന്ദ്രനല്ലേ വിജയിക്കുക. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 സുന്ദരിമാരായ മക്കളെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്താണ് അത്രേ യുദ്ധത്തിന് അറുതി വരുത്തിയത്. യുദ്ധം അവസാനിച്ച സന്തോഷത്തിൽ പ്രജാപതി എന്ത് ചെയ്തു? ഭൂമിക്ക് ചുറ്റും മക്കളുടെ പേരിൽ 27 കൊട്ടാരങ്ങൾ അങ്ങ് പണിതു. ചന്ദ്രൻ ഒരു ദിവസം ഒരു കൊട്ടാരത്തിൽ. ആദ്യം അശ്വതിയിൽ, പിന്നെ ഭരണി. എങ്ങനെ 27 ദിവസങ്ങൾ കഴിഞ്ഞാലോ വീണ്ടും അശ്വതി. ചന്ദ്രൻ്റെ ആകാശയാത്ര മനസ്സിലാക്കാൻ ആരോ പണ്ട് പറഞ്ഞു കൊടുത്ത കഥയാണിത്. കഥയോടെ നിൽക്കട്ടെ, കാര്യം പിടികിട്ടിയല്ലോ. അതാണ് കാര്യം. നന്ദി.